ഹലോ, നമസ്കാരം. മിന്നൂസ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് തികച്ചും നാച്ചുറലായിട്ടുള്ള ഒരു പേരക്ക ജ്യൂസ് കൊണ്ടാണ്. വളരെ ടേസ്റ്റിൽ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ജ്യൂസാണ്. സിമ്പിളാണ്, സിമ്പിൾ റെസിപ്പിയാണ് യൂസ് ചെയ്തിരിക്കുന്നതും. എല്ലാവർക്കും ഉണ്ടായി കുടിക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ നമുക്ക് അതിനു മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം കാണുന്ന ആ ബെല്ലൈക്കൺ അമർത്തിയാൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി വരും. അത് കൊടുത്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് മുടങ്ങാതെ എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കാണാം റോഡ് സൈഡിലൊക്കെ വിൽക്കുന്ന ആ പേരക്ക, ആ പേരക്ക ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അതും ഒരു റോബസ്റ്റ് വഴും ഒരു ഗ്ലാസ് പാലും ഷുഗറുമാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഈ ജ്യൂസിൽ. ഇത്രയും ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ടേസ്റ്റായിട്ടുള്ള ജ്യൂസ് അടിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് പേരക്ക വെച്ചിട്ടാണ് ജ്യൂസ് അടിച്ചെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊരു പേരക്ക ആണെങ്കിലും മതി. ഇതിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. ഇതിൻ്റെ തരി ഇത്തിരി വലുതാണ്, അതുകൊണ്ട് രണ്ട് തവണയായിട്ട് വേണം നമുക്കിത് അടിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പേരക്ക ഇട്ട് കൊടുക്കുക. തൊലി നന്നായിട്ട് കളയണം കേട്ടോ കട്ട് ചെയ്യുമ്പോൾ. ഇനി നമ്മളതിലേക്ക് ആ പഴം ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുകയാണ്. റോബസ്റ്റ് പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരുപാട് പഴുത്തുടയാത്ത പഴമായിരിക്കണം കേട്ടോ വേണ്ടത്. ഇനി നമ്മളതിലേക്ക് ആ ഷുഗറും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാല് അര മുക്കാൽ ഗ്ലാസ്സേ വരുന്നുള്ളൂ. അപ്പം നമ്മളതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരുപാടല്ല കേട്ടോ, ഒരു ഇത്തിരി വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അതിന് മുമ്പ് 2 ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 എണ്ണം ഞാൻ സെർവ് ചെയ്യുമ്പോൾ ഇടാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ഇനി ഇതുണ്ടോ, ഇതേ ഒരു കൺസിസ്റ്റൻസിയാണ്. ഇപ്പോൾ ഇതിൽ ഒരുപാട് തരി അതിൻ്റെ ആ ഒരു സീഡ്സ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് അതൊന്നുകൂടി അടിച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് ഞാനിവിടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട്. കാൽബറിയുടെ ഈ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഡാർക്ക് ഫാൻറ്റസിയോ ഏതെങ്കിലും നിങ്ങൾക്ക് ഒരു ഒന്നോ രണ്ടോ ബിസ്ക്കറ്റ് ഉപയോഗിക്കുക. ഞാനിവിടെ ഒരു ബിസ്ക്കറ്റ് എടുക്കുന്നുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ 2-3 എണ്ണം എടുത്താലും ടേസ്റ്റ് നല്ലതായിരിക്കും കേട്ടോ. ഞാനിവിടെ 1 എണ്ണം ഉപയോഗിച്ചിട്ടുള്ളൂ. അതെടുത്തിട്ട് അതിലേക്ക് ഇടുക. എന്നിട്ട് ഇതൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. ഇത് നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ദേ ഇത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ഇത്. പക്ഷേ ഇതിൽ ഇപ്പോൾ ഇത്തിരി തിക്നെസ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഒരു ഷെയ്ക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി അല്ല വേണ്ടത്. ഇത്തിരി അങ്ങനെ നമുക്ക് വലിച്ചു കുടിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ ഞാൻ ഇത്തിരി കൂടെ വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇതേണ്ട ഇതുപോലെ കണ്ട നമുക്കിപ്പോൾ ഒരു ഗ്ലാസ്സിലെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കുടിക്കാവുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ 2 തവണ അടിച്ചെടുക്കണം, എന്നാൽ അതിലെ തരികൾ ഇതായിട്ട് വരുള്ളൂ. അപ്പോൾ ദേ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. ഞാനിതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ഓരോരുത്തരുടെയും ചോയ്സാണ്. ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ കുടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഇതേ ഇപ്പോൾ ഞാനൊരിത്തിരി വിപ്പിംഗ് ക്രീമും ഒരു കളറും ഒരു ചെറിയൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. അത് ഞാൻ വെറുതെ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി മാത്രം എടുത്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അവർക്കൊരു കൗതുകമായതുകൊണ്ട് അവരത് ഫുള്ള് കഴിച്ച് തീർക്കും. നമുക്കും എനിക്കും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ എല്ലാ ഗ്ലാസ്സിലും ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് ഒരു 1.5 പേരക്ക ഞാൻ എടുത്തുള്ളൂ. 2 പേരക്ക തികച്ചെടുത്തിട്ടില്ല. അപ്പോൾ അത് എന്നിട്ട് തന്നെ ഒരു 5 ഗ്ലാസ്സോളം ജ്യൂസ് ഉണ്ട്. ഇതൊരു വലിയ ഗ്ലാസ്സും 4 ചെറിയ ഗ്ലാസ്സിലും ജ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ജ്യൂസാണ്. ഇപ്പോഴത്തെ ഈ ചൂടത്ത് ഇങ്ങനെയുള്ള ജ്യൂസുകൾ ഞാൻ കൂടുതലിടുന്നത് അതുകൊണ്ടാണ്. നമ്മൾ മാക്സിമം ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കഴിക്കാൻ നോക്കുക. നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഇങ്ങനെയുള്ള ഐറ്റംസുകൾ ഉൾപ്പെടുത്താൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.